ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നമ്മൾ വീഡിയോ ഒന്നും ഇട്ടിട്ടുണ്ടായിട്ടില്ല. കാരണം ഇപ്പോൾ ഒരു ആ ഒരു എൻട്രൻസിൻ്റെയും അതിൻ്റെ ഒന്നും ഒരു സീസൺ ആയിരുന്നില്ല. പക്ഷേ ഇപ്പോൾ വീണ്ടും ആ ഒരു അടുത്ത വർഷത്തേക്കുള്ള, അതായത് 2021 വർഷത്തേക്കുള്ള ചില എൻട്രൻസുകളൊക്കെ ഇപ്പോൾ വിളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ 2021 പി ജിക്ക് ചേരാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുക. ഇതുപോലുള്ള ഒരുപാട് വീഡിയോകൾ നമ്മുടെ ചാനൽ ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ അതൊക്കെ കാണാൻ വേണ്ടി നിങ്ങൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ഒരു ബെൽ ബട്ടൺ കൂടി ഇനേബിൾ ചെയ്ത് വെക്കുക. എങ്കിൽ മാത്രം ഞങ്ങളുടെ എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് രസങ്ങൾ കാണുവാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. ഇന്നത്തെ വീഡിയോ നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് ഡെറാഡൂണിലുള്ള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പി ജി അപ്ലിക്കേഷൻ്റെ കാര്യമാണ്. അപ്പോൾ ഈ ഒരു അപ്ലിക്കേഷൻ ഇപ്രാവശ്യം വളരെ നേരത്തെ തന്നെ വിളിച്ചിട്ടുണ്ട്. 2021-23 അധ്യയന വർഷത്തേക്കുള്ള പി ജി അഡ്മിഷന് വേണ്ടിയിട്ടുള്ള, എൻട്രൻസിന് വേണ്ടിയിട്ടുള്ള അപ്ലിക്കേഷൻ. അപ്പോൾ എന്താണ് ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് ഞാൻ പറയാത്തത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇന്ത്യയിലെ ആ ഒരു ഫോറസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഡെറാഡൂണിലുള്ള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. അപ്പോൾ ആ ഒരു ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഒരു ഡീംഡ് യൂണിവേഴ്സിറ്റി ഉണ്ട്. അപ്പോൾ ആ ഒരു ഡീംഡ് യൂണിവേഴ്സിറ്റിയിലേക്ക് എല്ലാ കോഴ്സുകളിലേക്കുമുള്ള പി ജി അഡ്മിഷന് വേണ്ടിയിട്ടാണ് ഈയൊരു അപ്ലിക്കേഷൻ, ഈ ഒരു എൻട്രൻസ് അപ്ലിക്കേഷൻ വിളിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് അതിൻ്റെ ഡീറ്റെയിൽസ് എന്ന് നോക്കാം. ആദ്യം നമുക്ക് ഏതൊക്കെയാണ് കോഴ്സുകൾ ഉള്ളത് എന്ന് നോക്കാം. ഒരുപാട് കോഴ്സുകളൊന്നുമില്ല, ആകെ 4 കോഴ്സുകൾ മാത്രമാണ് ഈ ഒരു ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് ഉള്ളത്. ആ കോഴ്സുകൾ എന്ന് പറഞ്ഞത് ഒന്നാമത്തേത് MSc ഫോറസ്ട്രി, രണ്ടാമത്തേത് MSc വുഡ് സയൻസ് ആൻഡ് ടെക്നോളജി, അതുപോലെ തന്നെ MSc എൻവയോൺമെൻറ്റ് മാനേജ്മെൻറ്റ്, MSc സെല്ലുലോസ് ആൻഡ് പേപ്പർ ടെക്നോളജി. ആകെ 4 കോഴ്സ് മാത്രമാണ് ഈ ഒരു ഡെറാഡൂണിലുള്ള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലുള്ളത്. അപ്പോൾ ഈ 4 കോഴ്സിൻ്റെ എലിജിബിലിറ്റി, നിങ്ങൾക്ക് അയക്കാനുള്ള എലിജിബിലിറ്റി എന്തൊക്കെയാണെന്ന് നോക്കാം. MSc ഫോറസ്ട്രിക്ക് വേണ്ടിയിട്ടുള്ളത് BSc ഡിഗ്രി, അതായത് ബോട്ടണിയോ കെമിസ്ട്രിയോ ജിയോളജിയോ മാത്സോ ഫിസിക്സോ സുവോളജിയോ അല്ലെങ്കിൽ അഗ്രികൾച്ചറോ പഠിച്ചിട്ടുള്ള ഒരു BSc ഡിഗ്രിയാണ് ഈ ഒരു MSc ഫോറസ്ട്രിക്ക് വേണ്ടിയിട്ട് ഉള്ളത്. MSc വുഡ് സയൻസ് ആൻഡ് ടെക്നോളജിക്ക് ഫിസിക്സ് മാത്സ് അല്ലെങ്കിൽ കെമിസ്ട്രി ഉള്ള ഒരു BSc ഡിഗ്രി അല്ലെങ്കിൽ ഒരു ഫോറസ്ട്രി ഉള്ള ഫോറസ്ട്രിയുടെ BSc ഡിഗ്രിയാണ് ആ ഒരു വുഡ് സയൻസ് ആൻഡ് ടെക്നോളജിക്ക് പറയുന്നത്. എൻവയോൺമെൻറ്റ് മാനേജ്മെൻറ്റിന് പറയുന്നത് ഫോറസ്ട്രി അല്ലെങ്കിൽ അഗ്രികൾച്ചറിലുള്ള ഒരു ബാച്ചിലേഴ്സ് ഡിഗ്രിയോ അല്ലെങ്കിൽ എൻവയോൺമെൻറ്റ് സയൻസിലുള്ള BE അല്ലെങ്കിൽ BTech ആണ് ആ ഒരു എലിജിബിലിറ്റി ആയിട്ട് പറയുന്നത്. അടുത്ത കോഴ്സ് എന്ന് പറഞ്ഞാൽ MSc സെല്ലുലോസ് ആൻഡ് പേപ്പർ ടെക്നോളജിയാണ്. അപ്പോൾ ഇതിന് വേണ്ട യോഗ്യത എന്ന് പറയുന്നത് 50% മാർക്കോടെ കെമിസ്ട്രി ഒരു സബ്ജക്റ്റായിട്ടുള്ളൊരു സയൻസ് ഡിഗ്രിയാണ് ഇവർ പറയുന്നത്. അല്ലെങ്കിൽ BE ഓർ BTech കെമിക്കൽ ഓർ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് 50% അഗ്രിഗേറ്റോട് കൂടിയുള്ള BE അല്ലെങ്കിൽ BTech ആണ് ഇതിന് യോഗ്യത ആയിട്ട് പറയുന്നത്. അപ്പോൾ ഈ 4 കോഴ്സുകളാണ് ഉള്ളത്. ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ക്യാമ്പസ് പ്ലേസ്മെൻറ്റും അതുപോലെ തന്നെ ക്യാമ്പസിലുള്ള അത്യാധുനികമായ സൗകര്യങ്ങളുമാണ്. ഒരുപാട് സൗകര്യങ്ങളുള്ളൊരു ക്യാമ്പസാണ് ഈ ക്യാമ്പസ് എന്ന് പറയുന്നത്. ഒരുപാട് പരിപാടികളും അതുപോലെ തന്നെ ഒരുപാട് അക്കാഡമിക് ആയിട്ടുള്ള സെമിനാർ സിമ്പോസിയം അടക്കമുള്ള കാര്യങ്ങൾ നടക്കുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ്. ഒപ്പം തന്നെ ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് അവർ ഉറപ്പ് പറയുന്നുണ്ട്. 50% പേർക്കൊക്കെ ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ വുഡ് സയൻസിന് 100% ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് എന്നാണ് അവരുടെ വെബ്സൈറ്റിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് കോഴ്സ് എന്ന് പറയുന്നത്. ഇതിൻ്റെ മറ്റ് ഡീറ്റെയിൽസുകൾ എന്തൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ അപ്ലിക്കേഷൻ ഫീ എന്ന് പറയുന്നത് 1500 രൂപയാണ്. ഓരോ കോഴ്സിനും 1500 രൂപയാണ് അപ്ലിക്കേഷൻ ഫീ എന്ന് പറയുന്നത്. അപ്പോൾ അത്യാവശ്യം നിങ്ങൾക്കിത് കിട്ടിയാലും എൻട്രൻസ് ചെയ്ത് കിട്ടിയാലും അത്യാവശ്യം ഫീസ് അവിടെ ഉണ്ട്. ഒരു സെമസ്റ്ററിന് 24,000 രൂപയാണ് ഫീസ് എന്ന് പറയുന്നത്. അപ്പം തന്നെ മറ്റേ ഹോസ്റ്റൽ ഫീസ് അടക്കം കുറച്ച് ഫീസ് ആകുന്നതാണ്. എന്നാലും ഇത്തരമൊരു യൂണിവേഴ്സിറ്റിയിൽ അതൊരു അധികം ഫീസാണെന്ന് പറയാൻ വേണ്ടി പറ്റില്ല. ഒരുപാട് കുട്ടികൾക്ക് സ്കോളർഷിപ്പ് ഒക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അതൊക്കെ കിട്ടിക്കഴിഞ്ഞ് നിങ്ങൾ നോക്കുക. അപ്പോൾ ഇതിൻ്റെ ആ ഒരു പ്രോസ്പെക്റ്റസ് ഞാൻ താഴെ ലിങ്കിലിടാം, നിങ്ങളതൊന്ന് വായിച്ച് നോക്കുക. നമുക്കിതിൻ്റെ അവസാനത്തെ ഡേറ്റുകൾ, അതായത് പ്രധാനപ്പെട്ട ഡേറ്റുകൾ ഏതൊക്കെയാണ് എന്നൊന്ന് നോക്കാം. ഇതിൻ്റെ അപ്ലിക്കേഷൻ ഫോം കൊടുക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞത് 16 ഏപ്രിൽ 16 ആണ്. ഇതിൻ്റെ എക്സാമിൻ്റെ ഡേറ്റ് എന്ന് പറഞ്ഞത് മെയ് 16 ആണ്. പിന്നീട് 5 ജൂലൈ ഫസ്റ്റ് കൗൺസിലിങ്ങും 8 ജൂലൈ സെക്കൻഡ് കൗൺസിലിങ്ങും, അത് കഴിഞ്ഞിട്ട് 12 ജൂലൈ പുതിയ ആ ഒരു അക്കാഡമിക് സെഷൻ തുടങ്ങുകയും ചെയ്യും. അപ്പോൾ ഇത് പ്രോസ്പെക്ടസിൻ്റെയും അതുപോലെ തന്നെ അപ്ലിക്കേഷൻ കൊടുക്കാനുള്ള ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. നിങ്ങൾക്ക് അപ്ലിക്കേഷൻ കൊടുക്കാൻ വേണ്ടി പ്രത്യേകിച്ച് ഡൗട്ടൊന്നും ഉണ്ടാവാൻ സാധ്യതകളില്ല. അപ്പോൾ ഞാൻ അത് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നായിരുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ പറ്റുമ്പോൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഈ ഒരു വീഡിയോ എത്തിക്കാൻ വേണ്ടി ഷെയർ ചെയ്യുക. വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അപ്പോൾ അടുത്ത വർഷത്തേക്കുള്ള പി ജിക്ക് വേണ്ടിയിട്ടുള്ള എൻട്രൻസ് ഒക്കെ ഇങ്ങനെ വിളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മുടെ ഈ ചാനലിൽ ഇടുന്നതായിരിക്കും. അതൊക്കെ ഏതാണ്ട് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ഒരു ബെൽബട്ടൺ കൂടി ഇനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. നന്ദി.